നീ ഹരിയെ പഴിക്കാതെ മനുജ മായ മായമേ കാൺമദൻ സഹജ മായ മായമേ കാൺമദൻ സഹജ പിച്ചക്കാരനു മരജനുമൊരു മകൻ വെള്ളിത്തിരയിലെത്തുന്നതിൻ്റെ മുമ്പേ ആ പിതാവ് യാത്രയായി. നടനും നിർമ്മാതാവുമായ ജോസ് കിട്ടിയുടെ ആദ്യ സിനിമ വെള്ളിത്തിരയിലെത്തുന്നതിൻ്റെ മുമ്പേ അദ്ദേഹത്തിൻ്റെ പിതാവ് യാത്രയായി. പാലാ സെൻറ് തോമസ് സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായ പി എം ദേവസ്യയാണ് നിരേതനായ അദ്ദേഹത്തിന് 98 വയസ്സായിരുന്നു. പ്രശസ്ത നടൻ റിയാസ് ഖാനോടൊപ്പം സസ്പെൻസ് കില്ലർ എന്ന ചിത്രത്തിൽ ജോസുകുട്ടി പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. സസ്പെൻസ് കില്ലർ എന്ന ചിത്രം മകൻ ജോസുകുട്ടിയോടൊപ്പം പാലയിലെ തിയേറ്ററിൽ കാണാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആ പിതാവ്. ചൊരിയാതെ നിയതിയെ പഴിക്കാതെ മനുജ മായ മായമേ കാൺമദൻ സഹജ. ഇതിനോടകം 50 സിനിമകളിൽ ജോസുകുട്ടി അഭിനയിച്ചിട്ടുണ്ട്. തൻ്റെ പുതിയ സിനിമ ഈ മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണ് അച്ഛൻ്റെ ആകസ്മികമായ നിര്യാണം. ചലച്ചിത്രരംഗത്ത് ചുവടുറപ്പിക്കാൻ തൻ്റെ ആദ്യകാലം മുതലേ ഈ പിതാവ് തൻ്റെ കൂടെയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ പ്രമുഖ സിനിമാ താരങ്ങൾ, സംവിധായകർ എല്ലാവരും അനുശോചനം അറിയിച്ചു. ചലച്ചിത്ര നടനും MLA കെ ബി ഗണേഷ് കുമാർ, MLA മാണി സി കാപ്പൻ, കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, നടന്മാരായ പൂജപ്പുര രാധാകൃഷ്ണൻ, റിയാസ് ഖാൻ, കൊച്ചുപ്രേമൻ, നടിമാരായ ലെന, ശ്വേത മേനോൻ, ഗായത്രി സുരേഷ് തുടങ്ങിയവർ, സംവിധായകരായ ഭദ്രൻ മാട്ടേൽ, ജോസ് തോമസ്, അനീസ് ജെ കരിനാട് തുടങ്ങിയവരും അനുശോചനം അറിയിച്ചു. സെപ്പറേഷൻ ഈസ് പെയിൻഫുൾ. അതെ, വേർപാട് വേദനാജനകമാണ്. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നവർ ഒരിക്കലും മരിക്കുന്നു. അതെ, പാല സെൻറ് തോമസ് സ്കൂൾ റിട്ടയർഡ് അധ്യാപകനായ പി എം ദേവസ്യ സാറിൻ്റെ ഓർമ്മകൾ ഇന്നും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കും. അവരിലൂടെ അദ്ദേഹം ഇന്നും ചിന്തിക്കും. മലയാള സിനിമയിലെ ഒരു എളിയ സംവിധായകൻ എന്നതിൽ എൻ്റെ അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ എൻ്റെ ആദരാഞ്ജലികൾ ഞാൻ അർപ്പിക്കും. അദ്ദേഹത്തിൻ്റെ മകൻ നിർമ്മാതാവുമായി ശ്രീ ജോസുകുട്ടി അഭിനയിച്ച ഏറ്റവും പുതിയ മലയാള സിനിമ സസ്പെൻസ് കില്ലർ ഇപ്പോൾ ഈ വരുന്ന മെയ് മാസം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. മകൻ്റെ വെള്ളിത്തിരയിലെ അരങ്ങേറ്റം കാണാൻ കാത്തു നിൽക്കാതെ ആ പിതാവ് നമ്മെ വിട്ട് പിരിഞ്ഞു. അപ്രവാളികളിൽ ജോസുകുട്ടിയുടെ സിനിമ വരുമ്പോഴേക്കും അങ്ങ് ദൂരെ മേഘപാളികൾക്കിടയിലൂടെ ഈ പിതാവ് അത് കാണും എന്നുള്ളൊരു ആത്മവിശ്വാസം. തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ അനുഗ്രഹവും ഊർജവുമെല്ലാം ജോസുകുട്ടിക്ക് ഉണ്ടാവും. എന്തായാലും ആ ദീപ്തമായ ആ പിതാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ